മനുഷ്യർ രോഗങ്ങളെക്കാൾ ചികിത്സകളെ ഭയപ്പെട്ടിരുന്ന കാലമായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ട് ശരീരഭാഗങ്ങൾ മുറിച്ചുമാറ്റിയും ചോര വാർന്നു കളിയിച്ചും പൊള്ളിക്കുകയും ചെയ്തിരുന്ന പ്രാകൃതവും ക്രൂരവുമായ ചികിത്സാരീതികൾ മനുഷ്യ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പീഡനമായിരുന്നു ഈ കാലഘട്ടം ഈ ചികിത്സാരീതിയിൽ പ്രതിഷേധിച്ച് ഒരു യുവ ഡോക്ടർ ആരംഭിച്ച ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി ലോകത്തെ ജനപ്രിയ ചികിത്സാശാഖകളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ോപ്പതിക്ക് ഹോമിയോപ്പതിയുടെ പിതാവായിരുന്ന ഡോക്ടർ സാമുവൽ ഹാനുമാന്റെ ചരമ വാർഷിക ദിനമാണിന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടെയാണ് ഹോമിയോപ്പതി കേരളത്തിന്റെ ഭാഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന കോളറയെ പിടിച്ചുകെട്ടിയതോടെ ഹോമിയോപ്പതി ചികിത്സാരീതി മലയാളികൾക്കും സ്വീകാര്യമായി ഡോക്ടർ സാമുവൽ ഹാനുമാന്റെ നൂറ്റി എഴുപത്തി ഏഴാം ചരമദിനത്തിലും ഹോമിയോപ്പതിയുടെ പ്രചാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കൊറോണ വൈറസിനെതിരെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളുമായി ഹോമിയോപ്പതിക്കാർ ഈ കോവിഡ് കാലത്തും മുൻപന്തിയിൽ തന്നെയുണ്ട് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഹോമിയോപ്പതിയുടെ ജില്ലാ മേധാവിയായ ഡോക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തിരിക്കുന്നത് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകളുടെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ വീട്ടിലെത്തിക്കുന്നു ഒപ്പം ടെലി കൌൺസിലിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാം അറിയാതെ നമുക്കു ചുറ്റും രോഗം കറങ്ങി നടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ചികിത്സാ സമ്പ്രദായം ലോകത്തിന് സംഭാവന നൽകിയ ഹോമിയോപ്പതിയുടെ പിതാവിനെ ടൈംസ് ന്യൂസ് അനുസ്മരിക്കുന്നു സെൻട്രൽ ഡെസ്ക് ടൈംസ്